ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്, അതിനു വേണ്ടി ഒരു കാര്യം പറയണോ? ഞാൻ എവിടെയെന്നായിരിക്കും നിങ്ങളുടെ ഗസ്, ഒരാളുടെ ഗസ് ചെയ്യാൻ പറയാം. ഞാൻ കക്കൂസിലല്ല, വേറൊരാളുടെ ഗസ്, ഞാൻ വേറെ എവിടെയല്ല, ഞാൻ നമ്മുടെ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പം നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്, ചെയർ. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വി ആർ ഗോണ കവർ ചെയർ. ഇത് നമ്മൾ പോകുന്ന ചെയറിലേക്ക് ആണെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇട്ടിരിക്കും ഷർട്ട് ശ്രദ്ധിച്ചാണ് ഫേമസ്. നമ്മളെ ഫേമസ് എന്നല്ല, നമ്മുടെ ഒരു പാവം ചെക്കനാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രം നമുക്ക് ഈ ഇതാ ഇവിടെ ഇട്ടേക്കുന്ന ഈ സാറ് ശരിയായിട്ട് വരുള്ളൂ. അപ്പോ എന്തായാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം തന്നെ പറയാറല്ലോ, എല്ലാ വീട്ടിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല, ഡിസ്ലൈക്ക് ചെയ്തു. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ അടുത്ത വീഡിയോ. പറയാൻ പോണ കാര്യത്തില് ആദ്യം നമുക്ക് ഒരിക്കലും സ്റ്റൂള് പറയാതെ ചെയറിലേക്ക് പോകാൻ പറ്റില്ല. ആദ്യമായിട്ട് വന്നത് സ്റ്റൂളാണ്. ഒരുപാട് വർഷങ്ങൾ, അതായത് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നെയാണ് ആദ്യമായിട്ട് സ്റ്റൂൾ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ആൾക്കാർക്ക് നിരത്തിരുന്ന മടുത്തപ്പോ അവർ ആ പ്ലാറ്റ്ഫോം കുറച്ച് പൊക്കി നാല് കാലം വെച്ചു കൊടുത്ത് സ്റ്റൂളായി. അതാണ് ഒരു ബേസിക് ഹിസ്റ്ററി. അപ്പം ഈ സ്റ്റൂളിൽ ഇരുന്നിരുന്ന ആൾക്കാർ മടുത്തു തുടങ്ങിയ സമയമായിരുന്നു ഒരു 2100 BCE. ആ സമയത്താണ് ആദ്യത്തെ ചെയർ വരുന്നത്. അപ്പൊ അതിൽ എവിഡൻസ് എന്ന് പറയുന്നത് ടെറക്കോട്ട ടാബ്ലറ്റ്സ് ആണ്. ടെറക്കോട്ട എന്ന് വെച്ചാൽ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഏകദേശം ഫോട്ടോഗ്രാഫി പോലിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അപ്പം അങ്ങനത്തെ ടാബ്ലറ്റിൽ വരെ, എത്രയോ കാലങ്ങൾക്ക് മുന്നിലുള്ള ടാബ്ലറ്റിൽ വരെ ചെയറുകൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയറുകൾ കണ്ടുപിടിച്ചത്, അതായത് ആദ്യമായിട്ട് നിലവിൽ വരുത്തിയത് ഈജിപ്ഷ്യൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഈജിപ്ഷ്യൻസ് ആയിരുന്നു ഈ ചെയർ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് പുരാണ രീതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റൂൾ കണ്ടുപിടിച്ചത് വേറെ ആരാണ്. അപ്പൊ അത് രണ്ട് മിക്സ് ആക്കരുത് കേട്ടോ. അതിനാണ് നമ്മൾ ഞാനത് പിന്നെ പിന്നെ പറയുന്നത്. അപ്പം ചെയർ എന്ന് വെച്ചാൽ എന്താ, സ്റ്റൂളിന്റെ ബാക്കിൽ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ സ്റ്റൂളിന്റെ ബാക്കിൽ ഒരു ബാക്ക് റെസ്റ്റ് വെച്ചു കൊടുത്തത് ശരിക്കും ഈജിപ്ഷ്യൻസ് ഒരു ഫോം ഓഫ് ആർട്ട് ആയിട്ടായിരുന്നു ആദ്യം. അപ്പൊ ആ ഫംഗ്ഷൻ, അതായത് ചെയറിന്റെ ഇരിക്കാനുള്ള ഫംഗ്ഷൻ കളയാതെ തന്നെ അതിനെ എങ്ങനെ ആർട്ട് എക്സ്പ്രസീവ് ആക്കാമെന്ന് ഒരുപാട് ഈജിപ്ഷ്യൻസ് ചിന്തിക്കാനിടയായി. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമായിരുന്നു ഈ ചെയർ എന്ന് പറയുന്നത്. അപ്പം ചെയറില് നമ്മൾ ഉപയോഗിക്കുന്നത് വുഡാണ്. ഇപ്പൊ സ്റ്റീലിൽ ഇതിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വുഡ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ചെയറിൽ എപ്പോഴും, അതായത് നമ്മൾ ചെയർ ഇരിക്കുമ്പോഴും നല്ല തണുപ്പും വാംത്തും അല്ലെങ്കിൽ തണുപ്പും കോൾനെസ്സൊക്കെ നമുക്ക് തരാനും നമ്മുടെ മൈൻഡ് കാമാക്കാനും വുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വുഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പാറ്റേൺ ആണ്. അതായത് അതിന് പുറത്ത് ഇഷ്ടംപോലെ പാറ്റേൺസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ തെങ്ങിന് തൈ എടുക്കുകയാണെങ്കിലല്ല, തെങ്ങിൻ തൈയല്ല, സോറി, തെങ്ങിന്റെ വടി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പട്ടിക എടുക്കുകയാണെങ്കിലും വേറെ ഏത് മരത്തിന്റെ പീസ് എടുക്കുകയാണെങ്കിലും അതിലൊരു പ്രത്യേക പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേണിന്റെ ആ ഒരു എക്സ്പ്രസീവ്നെസ് കിട്ടാനും കൂടിയാണ് നമ്മൾ ശരിക്കും വുഡ് ചെയറിൽ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് വുഡ് എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയറുകൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ട് തന്നെ വിചാരിക്കുന്നു. അപ്പം ചെയറുകൾ കണ്ടുവന്നിരുന്നത് തേർഡ് ഡൈനാസ്റ്റി, അതായത് തേർഡ് കിങ്ഡംസിലായിരുന്നു. ഈ തേർഡ് കിങ്ഡംസ് എന്ന് പറയുന്നത് 2650 BCE പുറകോട്ടാണ്. 50 to 75 BCE വരെ ആയിരുന്നു കണ്ടുവച്ചിരുന്നത്. ആ സമയങ്ങളിൽ ഒരുപാട് ചെയറുകളുടെ ബാക്കിലേക്ക് ഈ അഡീഷൻസ് അവർ കൊടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ചെയറുകളിൽ ആനിമൽസിന്റെ ഡിസൈന്, കാർവിങ്, പിന്നെ റിട്രാക്ടബിൾ ലെഗ്സ്, അതായത് ലെഗുകൾ മടക്കി വെക്കാനുള്ള സൗകര്യം, ഇതൊക്കെ ആദ്യം കൊണ്ടുവന്ന ഈജിപ്ഷ്യൻസ് ആയിരുന്നു. പോരാത്തതിന് തന്നെ ഈ കിങ്സിനും ക്വീൻസിനും വേണ്ടിയിട്ട് ക്രൗൺ, അതായത് ഈ ഇരിപ്പിടം ഡെവലപ്പ് ചെയ്തെടുത്തതും ഏകദേശം ഈജിപ്ഷ്യൻസ് തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഏത് കിങ്ങിന്റെയും ക്വീനിന്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇരിക്കുന്ന ഇരിപ്പിടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ഇരിപ്പിടം ഡെവലപ്പ് ചെയ്തെടുത്തത് ഈജിപ്ഷ്യൻസ് ആയിരുന്നു. അപ്പം ചെയറിന് പുറത്തിരിക്കാനുള്ള കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കുഷിൻസും ബാക്ക് റെസ്റ്റിന്റെ ഹൈറ്റ് കൂട്ടിയതും അവരുടെ ഓരോരോ കാർവിങ്, അതായത് സ്മാൻ, ലയൺ, ഇങ്ങനത്തെ കാർവിങ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഈജിപ്ഷ്യൻസ് ആയിരുന്നു. ഇതാണ് നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചെയറിനെ പറ്റി, അതായത് ഈ പ്രാചീന കാലങ്ങളിൽ ഉണ്ടാക്കിയ സാധനങ്ങളെ പറ്റി നമുക്ക് അധികം ഹിസ്റ്ററി ഡീറ്റെയിൽസോ കിട്ടാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കിയത് നമുക്ക് പകർന്നു തരാൻ ഒരുതരം മീൻസ് ഓഫ് റെക്കോർഡിംഗ് ഒന്നുമില്ലായിരുന്നു. അന്നെന്താ കേവിന്റെ പുറത്തുള്ള വര, പിന്നെ ലെതറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ തോലിന്റെ പുറത്തുള്ള എഴുത്ത്, അങ്ങനത്തെ മാനുസ്ക്രിപ്റ്റ്സ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനത്തെ ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പിന്നെയും വരാം. സുധീജിബിൻ മാത്യു സൈനിങ് ഔട്ട് ഫ്രം ഇൻസൈഡ് ചാനൽ. താങ്ക് യു. Come on, come on.